എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 17-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇടുക്കി നെടുങ്കണ്ടം തൂക്കുപാലത്ത് മീൻകറി കഴിച്ച് വയറുവേദന അനുഭവപ്പെടുകയും പച്ചമീൻ കഴിച്ച പൂച്ചകൾ ചാകുകയും ചെയ്ത സാഹചര്യത്തിൽ കർശനമായ പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. മീൻ കേടാകാതിരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള മായം ചേർത്തിട്ടുണ്ട് എങ്കിൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് തൂക്കുപാലത്ത് മീൻകറി കഴിച്ച് നാട്ടുകാർക്ക് വയറുവേദന അനുഭവപ്പെടുകയും പച്ചമീനും മീൻ്റെ അവശിഷ്ടങ്ങളും കഴിച്ച പൂച്ചകൾ ചാവുകയും ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് മീൻ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ സൂക്ഷിക്കുക, പരിശോധനയ്ക്ക് പേരിനെ ഉണ്ടാവുകയുള്ളൂ. അവനവൻ്റെ ജീവൻ അവനവൻ കാക്കുക, മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫോർമാലിൻ അടക്കമുള്ള മാരകമായിട്ടുള്ള രാസവസ്തുക്കളാണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. സംസ്ഥാനത്ത് തുടർച്ചയായ 2-ാം ദിവസവും അരുംകൊല. പാലക്കാട് RSS നേതാവിനെ വെട്ടിക്കൊന്നു. മുൻ പ്രചാരക് ശ്രീനിവാസൻ 45 വയസ്സാണ് മരിച്ചത്. ഇരു കൊലപാതകങ്ങളുടെയും പശ്ചാത്തലത്തിൽ DGP വിജയ് സാക്കറെ പാലക്കാട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ഉത്തരമേഖല IG അശോക് യാദവ് പാലക്കാട് ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് നേതൃത്വം നൽകും. പോലീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് ഇനി പറയുന്നത്. പാലക്കാട് നടന്ന അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിദ്വേഷവും സ്പർദ്ധയും വളരെ സാമുദായിക ഐക്യം തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചില സാമൂഹിക മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവരും ഗ്രൂപ്പ് അംഗങ്ങളും ഗ്രൂപ്പ് അഡ്മിനുമാരും പോലീസ് നിരീക്ഷണത്തിലാണ്. ഇത്തരക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നതുമായിരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പൊതു അറിയിപ്പുകളാണ് പറയുന്നത്. വയനാട് ജില്ലയിലെ വിവിധ ലൊക്കേഷനുകളിലേക്ക് അക്ഷയ സംരംഭകരെ തേടുന്നതിനുള്ള ഇന്റർവ്യൂ നടക്കുന്നു. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ഓഫീസിൽ April 18-19 തീയതികളിലാണ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ 3 ലൊക്കേഷനുകളിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുക. മാനന്തവാടി മുനിസിപ്പാലിറ്റി ഇന്റർവ്യൂ April 21 മാനന്തവാടി മുനിസിപ്പാലിറ്റി ഓഫീസിലും April 22 മുള്ളംകൊല്ലി പുൽപ്പള്ളി, April 23 വെള്ളമുണ്ട അമ്പലവയൽ നൂൽപ്പുഴ, April 25 കണിയമ്പാറ, April 27 മേപ്പാടി പടിഞ്ഞാറേത്തറ, April 28 വൈത്തിരി തരിയോട് ഗ്രാമപഞ്ചായത്തുകളിലെ ഇന്റർവ്യൂ ജില്ലാ പഞ്ചായത്തിലും നടക്കും. ഹാൾ ടിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്ത അപേക്ഷകർ വിശദമായ വിവരങ്ങൾക്ക് ജില്ലാ പ്രൊജക്ട് ഓഫീസുമായി 0493-6206-265 അല്ലെങ്കിൽ അവസാന അക്കം 5-6 എഞ്ചിനീയറിംഗ് കോളേജ് ബന്ധപ്പെടാവുന്നതാണ്. CET ഇംഗ്ലീഷ് അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുണ്ട്. ഒരു സെമസ്റ്ററിലേക്കാണ് നിയമനം. MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് യോഗ്യത. അപേക്ഷയും ബയോഡാറ്റയും അനുബന്ധ രേഖകൾ ഇമെയിലിൽ അയക്കണം. അവസാന തീയതി April 18 ഇമെയിൽ ID DEANUG മറ്റൊരു ഡോക്ടർ അംബേദ്കർ ഫൗണ്ടേഷൻ. രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് 2021 SSLC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയവർക്ക് നൽകുന്ന ഡോക്ടർ അംബേദ്കർ നാഷണൽ മെറിറ്റ് അവാർഡ് ഫോർ മെറിറ്റേറിയൻസ് സ്റ്റുഡൻസ് ഓഫ് സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ സ്കോളർഷിപ്പ് പദ്ധതിക്കുള്ള അർഹതാ പട്ടികയിൽ ഉൾപ്പെടുന്നതിന് സംസ്ഥാനത്ത് ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. 23 രാവിലെ 10 മുതൽ 12:30 വരെയാണ് പരീക്ഷ എഴുതുന്നതിന് യോഗ്യരായ കുട്ടികളുടെ പട്ടികയും മറ്റ് വിവരങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ www.education.kerala.gov.in പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ April 20 ഉച്ചയ്ക്ക് 2 10-ാം ക്ലാസ് പഠിച്ച സ്കൂളിൽ നിന്നും ഹാൾ ടിക്കറ്റ് കൈപ്പറ്റേണ്ടതാണ്. മറ്റൊരു അറിയിപ്പ്, വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ മലയാള മീഡിയം LP സ്കൂൾ ടീച്ചർ തസ്തികകളിലേക്ക് അവസാനഘട്ട ഇന്റർവ്യൂ April 20, 21, 22, 27 തീയതികളിൽ വയനാട് ജില്ലാ പബ്ലിക് സർവീസ് കമ്മീഷൻ ജില്ലാ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ഇന്റർവ്യൂ മെമ്മോയും OTV സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും ബയോഡാറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും സഹിതം നിശ്ചയിച്ച തീയതികളിൽ ഹാജരാവണം. മറ്റൊരു അറിയിപ്പ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI റെഗുലർ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വിവിധ വിഭാഗങ്ങളിലെ 8 സ്പെഷ്യലിസ്റ്റ് കോഡർ ഓഫീസ് തസ്തികകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്.
താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ April 28 അപേക്ഷ സമർപ്പിക്കണം. വിശദമായ വിവരങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിക്കാനും www.sbi.co.in ൽ ബന്ധപ്പെടുക. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരം ഏറ്റ് April 16 ഒരു മാസം തികയുകയാണ്. ഈ ഒരു ദിവസം വമ്പൻ പ്രഖ്യാപനമാണ് AAP സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ ഉപഭോക്താക്കൾക്കും മാസം 300 യൂണിറ്റ് വൈദ്യുതി ഫ്രീയായി പ്രഖ്യാപിച്ചു. പഞ്ചാബിലെ 73.39 ലക്ഷം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. പഞ്ചാബിലെ ഗാർഹിക ഉപഭോക്താക്കളിൽ 75% ആളുകൾക്ക് ഇനി വൈദ്യുതി സൗജന്യമായിരിക്കും. നിലവിൽ പഞ്ചാബിൽ ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്കും കർഷകർക്കും വൈദ്യുതി സൗജന്യമാണ്. ദില്ലിയിലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുകയാണ്. CNGയുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇവരുടെ പ്രതിഷേധം. CNG വിലയിൽ 35 രൂപയുടെ സബ്സിഡി നൽകുകയോ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുകയോ ചെയ്യണമെന്നാണ് ആവശ്യം. തിങ്കളാഴ്ച മുതൽ നഗരത്തിലെ ഗതാഗതം മുടക്കിയുള്ള സമരത്തിനും പ്രഖ്യാപനമുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 4,955 രൂപയും പവന് 39,460 രൂപയുമാണ് നിലവിലെ വില. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ ബൈ.